എൻ്റെ റിവ്യൂസ് ഫോർ യു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബോഷ് എന്ന കമ്പനിയുടെ ഡിഷ് വാഷറിൻ്റെ റിവ്യൂ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല, ഞാൻ വീട്ടിൽ വാങ്ങിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ചെയ്യുന്നേ ഉള്ളൂ. ഇതിൻ്റെ മോഡൽ നമ്പർ SMS66GW01I ആണ്. ഇത് ഞാനൊരു ഹോം അപ്ലയൻസ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ആമസോണിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 36,500 ആണ്. ഇതിപ്പോൾ ഒരു വൈറ്റ് കളറാണ്. ഇതിൻ്റെ തന്നെ ഒരു സ്റ്റീൽ ഫിനിഷുള്ള വേറൊരു മോഡലും കൂടെ ഉണ്ട്. ഇതേ ഫങ്ഷൻസ് ഡിസ്പ്ലേ ഒക്കെ സെയിം തന്നെയാണ്, പക്ഷേ അതിന് ഒരു 4,000 റുപ്പീസ് കൂടെ കൂടുതൽ വരും. സെയിം ഫങ്ഷൻസ് ആണ് ഞാൻ ഇതാണ് ചൂസ് ചെയ്തത്. ഇതിൻ്റെ തന്നെ ഇതിന് കുറച്ചുകൂടെ കുറഞ്ഞൊരു മോഡലുണ്ട്, 33,500. അതിന് ഈ ഡിസ്പ്ലേ പാനലുണ്ടാവില്ല, പക്ഷേ വാഷിംഗ് ഫങ്ഷൻസ് എല്ലാം ഉണ്ടാവും. സെയിം അല്ല, കുറച്ച് ഫങ്ഷൻസ് ആയിരിക്കും അതിലുള്ളത്. ഇത് ഞാൻ അടുക്കളയിൽ കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് വേറെ എവിടെയും വെക്കാനുള്ള സൗകര്യക്കുറവുള്ളതുകൊണ്ട് നമ്മുടെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വെക്കുന്ന അതേ രീതിയിലുള്ള സെറ്റപ്പ് തന്നെയാണ് ഡിഷ് വാഷറിനും ആവശ്യം. ഒരു വെള്ളം പോകാനായിട്ട് ഒരു ഇൻലെറ്റ് പൈപ്പ് ഉണ്ടാവും, പിന്നെ ഒരു ഔട്ട്ലെറ്റ് വെള്ളം കളയാനുള്ള വെള്ളം പോകാനായിട്ടുള്ളത്. പിന്നെ 15 ആംസിൻ്റെ പ്ലഗ് കുത്താനുള്ള സൗകര്യം ഉണ്ടാവണം. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ബോഷിൽ നിന്ന് തന്നെ ടെക്നീഷ്യൻ വന്നിട്ട് ഇതെല്ലാം സെറ്റപ്പ് ചെയ്ത് തരും. ഇതിലൊരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ള 6 ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത്: ഇൻറ്റൻസീവ് കടായി, എക്സ്പ്രസ് പാർക്കിൾ, ഓട്ടോ, ഇക്കോ ഓപ്ഷൻ, ക്വിക്ക്, പ്രീ റിൻസ്. ഈ ഡിഷ് വാഷറിൻ്റെ അകത്ത് അത് പാത്രം കഴുകുന്നത് വെച്ചാൽ സ്ക്രബ്ബ് ചെയ്തിട്ടല്ല, ശരിക്കും തിളച്ച വെള്ളം, ചൂട് വെള്ളം വെച്ചാണ് ഈ മെഷീൻ വാഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ ഓപ്ഷനിലും ഓരോ ഡിഗ്രി ചൂടാണ്. ഇൻറ്റൻസീവ് കടായിലാണെങ്കിൽ 70 ഡിഗ്രിയാണ്, എക്സ്പ്രസ് സ്പാർക്കിളിൽ 65 ഡിഗ്രി, ഓട്ടോ ഓപ്ഷൻ ആണെങ്കിൽ 45 മുതൽ 65 വരെയുള്ള ഡിഗ്രി. അങ്ങനെ ഓരോന്നിനും ഓരോ ഓപ്ഷനാണ് വരുന്നത്. ഇക്കോ ഓപ്ഷൻ ഒരുപാട് സമയമെടുക്കും പാത്രം കഴുകി വരാനായിട്ട്, ഏകദേശം 3 മണിക്കൂറോളം ടൈം എടുക്കും. പക്ഷേ അതിൽ കുറച്ചും കൂടെ വെള്ളം സേവ് ചെയ്യാനും ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാനും ഉള്ള ഒരു ഓപ്ഷനാണത്. പിന്നെ ക്വിക്ക് ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പാത്രങ്ങൾ അരമണിക്കൂറിൽ പെട്ടെന്ന് കഴുകിയെടുക്കുന്നതാണ്. പാത്രത്തിൽ ഒരുപാട് അഴുക്കില്ല എന്നുണ്ടെങ്കിൽ അരമണിക്കൂറിൽ തന്നെ കഴുകിയെടുക്കാം, പക്ഷേ അതിൽ പാത്രങ്ങൾ ഡ്രൈ ആയിട്ട് വരില്ല. പിന്നെ പ്രീ റിൻസ് ഓപ്ഷൻ വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ പാത്രങ്ങൾ നമ്മൾ ഇടുന്നത് കുറച്ച് അഴുക്കായിട്ടാണ് ഇടുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിറ്റർജൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വരാൻ മാത്രമായിട്ടാണ് ഇടുന്നത്. 15 മിനിറ്റാണ് അതിൻ്റെ ടൈം വരുന്നത്. പാത്രങ്ങൾ നല്ല രീതിയിൽ അഴുക്കുണ്ടെങ്കിൽ പറ്റിയ ഓപ്ഷനാണ് എക്സ്പ്രസ് സ്പാർക്കിളും ഇൻറ്റൻസീവ് കടായി എന്നും പറഞ്ഞുള്ള ഈ 2 ഓപ്ഷൻസ്. ഇതിൽ പക്ഷേ ഗ്ലാസ് ഒന്നും ഇടാൻ പാടില്ല. ഓട്ടോ ഓപ്ഷനിൽ നമുക്ക് ഗ്ലാസ്, സാധാരണ ഗ്ലാസ്സൊക്കെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. ഇൻറ്റൻസീവ് കടായി ഓപ്ഷൻ നല്ല രീതിയിൽ കഴുകി കിട്ടും, പക്ഷേ ഒരു 1.5 മണിക്കൂർ അതിനെടുക്കും. എക്സ്പ്രസ് പാർക്കിൾ നല്ല രീതിയിൽ കഴുകി കിട്ടുകയും ചെയ്യും, അതോടൊപ്പം തന്നെ ഒരു മണിക്കൂറിൽ ഫിനിഷ് ആവും. ഓട്ടോ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മെഷീൻ തന്നെ തീരുമാനിക്കും നമ്മുടെ വെസൻസിൻ്റെ നേച്ചർ അനുസരിച്ച് എത്ര ടൈം വേണം എന്നുള്ളത്, എത്ര ഡിഗ്രി ചൂട് വേണം എന്നുള്ളത് മെഷീൻ തന്നെ സെറ്റ് ചെയ്യുന്നതാണ് ഓട്ടോ ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ മറ്റ് ഓപ്ഷൻസ് വേരിയോ, എക്കോ, ഹാഫ് ലോഡ്, എക്സ്ട്രാ ഡ്രൈ ഒക്കെ നമുക്ക് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അത് ഓപ്ഷൻസ് വരുന്നത് എന്തെന്ന് വെച്ചാൽ വേരിയോ എക്കോയിൽ ഇലക്ട്രിസിറ്റി കുറച്ച് സേവ് ആവുന്നുണ്ട്, അതും ടൈം കൂടുതലാണ്. ഹാഫ് ലോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പകുതിയോളം പാത്രങ്ങളെ നമ്മൾ കഴുകുന്നുള്ളൂ എങ്കിൽ ഹാഫ് ലോഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. എക്സ്ട്രാ ഡ്രൈ ഓപ്ഷൻ കൊടുത്താൽ പാത്രങ്ങൾ നല്ല ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇൻറ്റൻസീവ് കടായി, എക്സ്പ്രസ് പാർക്കിൾ, ഓട്ടോ, ഇതിലെല്ലാം തന്നെ പാത്രങ്ങൾ കഴുകി ഡ്രൈ ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് ഡിഷ് വാഷറിൻ്റെ ഉൾവശം ഇരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരു ബാസ്ക്കറ്റും കൂടെ കിട്ടും. അപ്പം അത് നമുക്ക് സ്പൂൺസൊക്കെ ഫോർക്കൊക്കെ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഇട്ട് വെച്ച് കഴുകാൻ വേണ്ടിയിട്ടാണ്. ഡിഷ് വാഷറിൽ പ്രത്യേക തരം ഡിറ്റർജൻറ്റ്, സോൾട്ട്, റിൻസൈഡ്, ഇങ്ങനെ 3 സാധനങ്ങൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ നമുക്ക് വരുന്ന വെള്ളം ഹാർഡ് വാട്ടർ ആണെങ്കിൽ മാത്രമേ സോൾട്ട് ആവശ്യമുള്ളൂ. ഇപ്പോൾ നമുക്ക് കേരളത്തിലൊക്കെ മിക്കവാറും സോഫ്റ്റ് വാട്ടർ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ഡിറ്റർജൻറ്റും റിൻസൈഡും എവിടെ ആയാലും ആവശ്യമാണ്. ബോഷ് ഡിഷ് വാഷറിൻ്റെ കൂടെ നമുക്ക് ഫിനിഷിൻ്റെ ഒരു പാക്കറ്റ് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. അതിൽ ഒരു 70 ml ഒരു റിൻസൈഡും അതുപോലെ 2 ഫിനിഷിൻ്റെ ടാബ്ലറ്റും കിട്ടും.
ഈ ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നമുക്ക് ഡിഷ് വാഷർ യൂസ് ചെയ്യാനായിട്ട് ഒരു ടാബ്ലറ്റ് ഇടേണ്ടതായിട്ട് വരും. ടാബ്ലറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സോൾട്ട്, ഡിഷ് വാഷർ ഡിറ്റർജൻറ്റ്, റിൻസൈഡ്, ഇത് മൂന്നും കൂടെ ഒരുമിച്ചുള്ള എഫക്റ്റാണ് ടാബ്ലറ്റ്. ആ ഒരു സാധനം മാത്രം യൂസ് ചെയ്താൽ മതി. പക്ഷേ അത് വളരെ കോസ്റ്റ്ലിയാണ്. ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ലാഭമായിട്ടുള്ളത്. ഇപ്പം ഞാൻ ബോഷിൻ്റെ ടെക്നീഷ്യൻ വന്നപ്പോൾ അയാളുടെ അടുത്ത് നിന്ന് ബോഷിൻ്റെ തന്നെ ഡിറ്റർജൻറ്റ് 1 കിലോയും അതുപോലെ റിൻസൈഡ് 1 ബോട്ടിലും വാങ്ങി. ഇതിലാണ് നമ്മൾ ഡിറ്റർജൻറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. ഡിറ്റർജൻറ്റ് ഇട്ട ശേഷം 1 സ്പൂണോ 2 സ്പൂണോ ഡിറ്റർജൻറ്റ് ആവശ്യത്തിന് ഇട്ട ശേഷം അത് അടച്ച് വയ്ക്കാം. ഇതിലാണ് റിൻസൈഡ് ഒഴിച്ച് വെക്കേണ്ടത്. ഡിറ്റർജൻറ്റ് നമ്മൾ ഓരോ വശം ഡിഷ് വാഷർ ഉപയോഗിക്കുമ്പോഴും 1-2 സ്പൂണ് ഇടേണ്ടതായിട്ട് വരും. പക്ഷേ റിൻസൈഡ് ഏകദേശം 2 ആഴ്ചയൊക്കെ ഒരിക്കൽ ഒഴിച്ചാൽ നിൽക്കും. അത് തീരാറാകുമ്പോഴത്തേക്കും മെഷീനിൽ തന്നെ അത് ഇൻഡിക്കേഷൻ കാണിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഒഴിച്ച് കൊടുത്താൽ മതി. ഡിഷ് വാഷറിൻ്റെ അകത്ത് ഇങ്ങനെ 2 ബാസ്കറ്റ്സ് അല്ലെങ്കിൽ 2 ഡ്രോയേഴ്സ് ആണ് ഉള്ളത്. മേളിൽ ഒരെണ്ണം, താഴെ ഒരെണ്ണം. അതിൽ ചെറിയ പാത്രങ്ങളൊക്കെ മേളിലും വലിയ പാത്രങ്ങളൊക്കെ താഴെയുമാണ് വെക്കേണ്ടത്. ഇതാണ് ഡിഷ് വാഷറിൻ്റെ അകത്തുള്ള ഫിൽറ്റർ. ഇത് നമ്മൾ 1-2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഇതിനെ ഇളക്കി ഒരു ബ്രഷ് വെച്ച് വല്ലോ വാഷ് ചെയ്ത് ഒന്ന് ക്ലീൻ ആക്കി വെക്കേണ്ടതുണ്ട്. എന്നിട്ടിത് എടുത്ത പോലെ തന്നെ ലോക്കാക്കി വെക്കണം. ഈ 2 ആരോയും ഫേസ് ടു ഫേസ് വരണം. ഇതിൻ്റെ അകത്താണ് സോൾട്ട് ഇടേണ്ടത്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇതിൻ്റെ അകത്ത് ഈ കമ്പികളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതിൽ ഈ ഡാർക്ക് കളർ കമ്പി മാത്രമാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മടക്കി വെക്കാവുന്നത് നമുക്ക് പാത്രം വെക്കാനുള്ള സൗകര്യത്തിന്. അല്ല, നമുക്ക് പ്ലേറ്റ്സൊക്കെ ആണ് കൂടുതൽ വെക്കേണ്ടതെങ്കിൽ ഇതിങ്ങനെ പൊക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പക്ഷേ ഈ ലൈറ്റ് കളറ് കമ്പി നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളതല്ല. ഡിഷ് വാഷറിന് 2 വർഷമാണ് വാറണ്ടി വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് പാത്രങ്ങൾ കഴുകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് സ്പൂൺ ഇടുന്ന ബാസ്ക്കറ്റ് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഒരുപാട് സ്പൂൺസ് ഉണ്ടെങ്കിൽ ഇത് ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആ സ്പേസും കൂടെ നമുക്ക് വലിയ പാത്രങ്ങൾ വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം. അതിനുവേണ്ടി ഞാനത് മാറ്റി വെച്ചു. ഇനി ഇതിൽ ഡിഷ് വാഷറിൽ വയ്ക്കുമ്പോൾ നമ്മൾ എക്സ്പ്രസ് സ്പാർക്കിൾ, ഇൻറ്റൻസീവ്, കടായി, ഓട്ടോ ഓപ്ഷനിലൊക്കെയാണ് വയ്ക്കുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ ഈ പാത്രത്തിലുള്ള ആഹാരത്തിന് എന്തെങ്കിലും പദാർത്ഥങ്ങളുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മാറ്റി മാത്രം മതി. അല്ലാതെ അത് ഇനി പാത്രങ്ങൾ കഴുകി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ആ ഇത് മാത്രം ഒന്ന് കളഞ്ഞിട്ട് ഡിഷ് വാഷറിലേക്ക് ജസ്റ്റ് അങ്ങ് വെച്ചാൽ മതി. പാത്രങ്ങൾ കമഴ്ത്തിയാണ് വെക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും. അതുപോലെ കുക്കറിൻ്റെ ലിഡൊക്കെ ഇടുമ്പോൾ ഈ ചൂടുവെള്ളത്തിൽ കഴുകുന്നത് കൊണ്ട് വെയ്റ്റും അതിൻ്റെ ആ റബ്ബറും ഇളക്കി വെക്കുന്നതാണ് നല്ലത്. പിന്നെ ഡിഷ് വാഷറിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് എല്ലാ തരം പാത്രങ്ങളും നമുക്കിതിൽ ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഡിഷ് വാഷർ സേഫ് അല്ലാത്ത പ്ലാസ്റ്റിക് സാധനങ്ങൾ, പിന്നെ ഈ തടിയുടെയൊക്കെ ചോപ്പിംഗ് ബോർഡോ തവികളോ അങ്ങനത്തെ ഒന്നും ഇടാൻ പാടില്ല. പിന്നെ ഇരുമ്പ് പാത്രങ്ങൾ ഇതിലിടാൻ പാടില്ല. പിന്നെ അലുമിനിയം പാത്രങ്ങൾ ഡിഷ് വാഷറിൽ ഇടാൻ പാടില്ല. അലുമിനിയം പാത്രങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ചൂട് വരുന്നത് കൊണ്ട് അതിന് കളർ ചേഞ്ച് നല്ല രീതിയിൽ വരും. അപ്പോൾ അത് അലുമിനിയം പാത്രങ്ങൾ ഇതിൽ ഒരു ഡിഷ് വാഷറിലും ഇടാനായിട്ട് പറ്റത്തില്ല. സാധാരണ സ്റ്റീൽ പാത്രങ്ങൾ, സെറാമിക് പാത്രങ്ങൾ ഒക്കെയാണ്. പിന്നെ ഡിഷ് വാഷർ സേഫ് ആയിട്ടുള്ള നോൺ സ്റ്റിക്ക് മാത്രമേ ഇതിലിടാൻ പറ്റൂ, അല്ലാത്തത് ഇടാൻ പറ്റത്തില്ല. സ്റ്റീൽ പാത്രങ്ങളും സെറാമിക് പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയിൽ നമുക്ക് ഇതിൽ കഴുകിയെടുക്കാനായിട്ട് പറ്റും. സ്പൂൺസൊക്കെ വെക്കാനായിട്ട് സൈഡിലൊരു റാക്കുണ്ട്, അതിലേക്ക് ഞാൻ സ്പൂൺസൊക്കെ വെക്കുകയാണ്. പിന്നെ പാത്രങ്ങളൊക്കെ ഇതിലേക്ക് അടുക്കി വയ്ക്കാം. ഈ ഡിഷ് വാഷറിൽ പാത്രങ്ങൾ വെക്കുന്നത് നമ്മൾ ഉപയോഗിച്ച് വരുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് ഏത് രീതിയിൽ വെച്ചാൽ മാക്സിമം പാത്രങ്ങൾ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഏകദേശം ഫുൾ ലോഡ് പാത്രങ്ങൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ട്രേ അകത്തേക്ക് തള്ളി വെച്ച ശേഷം അതിൻ്റെ ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, പാത്രങ്ങൾ വെച്ച ശേഷം ഇതിൽ 2 ഫാൻ പോലത്തെ 2 സാധനങ്ങളുണ്ട് മേളിലും താഴെയായിട്ട്. അത് പാത്രങ്ങളൊന്നും തടസ്സമില്ലാതെ തന്നെ നല്ല സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അഥവാ പാത്രങ്ങൾ വല്ല തട്ടുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഒന്നും കൂടെ ഒന്ന് മാറ്റി അറേഞ്ച് ചെയ്തൊക്കെ ഒന്ന് വയ്ക്കണം.
അഴുക്കുള്ള എല്ലാ പാത്രങ്ങളും വെച്ച് കഴിഞ്ഞു. കുക്കർ, പാത്രങ്ങൾ, പുട്ടുകുറ്റി അങ്ങനത്തെ എല്ലാം എൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഡിറ്റർജൻറ്റ് ഇട്ട് കൊടുക്കാം. ഇതിൽ ഇതിൻ്റെ തന്നെ ഡിറ്റർജൻറ്റ് തന്നെ യൂസ് ചെയ്യണം. വിം ലിക്വിഡ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം ഞാൻ ഇതിൽ ഏകദേശം 2 സ്പൂൺ പൊടിയിടുകയാണ്. അതിൽ 15 ഗ്രാം കാണിച്ചിട്ടുള്ളത് ഒരു പകുതി പാത്രങ്ങളൊക്കെ ഇടണമെങ്കിൽ, 25 ഗ്രാം വരുന്നത് നമ്മൾ ഫുൾ ലോഡ് പാത്രം ഇടുകയാണെങ്കിൽ. പിന്നെ രണ്ട് സൈഡ് ഞാൻ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഡിഷ് വാഷറിൻ്റെ അടപ്പ് അടച്ചു കൊടുക്കാം. ഇനി മെയിൻ ഓണാക്കിയ ശേഷം ഓൺ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം എക്സ്പ്രസ് സ്പാർക്കിൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. എക്സ്പ്രസ് സ്പാർക്കിൾ ഏകദേശം 59 മിനിറ്റാണ് അതിൻ്റെ ടൈം വരുന്നത്. ഇനി വേറെ ഓപ്ഷൻസ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല, നേരെ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ 59 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പാത്രങ്ങളൊക്കെ കഴുകിയിരിക്കും. നമുക്ക് 59 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. ഇതിൽ ആഡ് സോൾട്ട് എന്ന് പറഞ്ഞൊരു ലൈറ്റ് കാണുന്നുണ്ട്, അത് കുഴപ്പമില്ല. നമുക്ക് ഇവിടുത്തെ വെള്ളത്തിൽ ആവശ്യമില്ലാത്തതുകൊണ്ട് അത് കുഴപ്പമില്ല, ലൈറ്റ് മിന്നി കടന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 59 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഫുൾ അങ്ങ് ലൈറ്റെല്ലാം അങ്ങ് ഓഫാവും. അപ്പോൾ നമുക്ക് മെയിൻ ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഡിഷ് വാഷർ തുറക്കാം. നമ്മുടെ പാത്രങ്ങളെല്ലാം നല്ല രീതിയിൽ കഴുകി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പുറത്തെടുത്ത് നോക്കാം. നമുക്ക് ആദ്യം താഴത്തെ റാക്കിലുള്ള പാത്രങ്ങളൊക്കെ മാറ്റാം. നിങ്ങൾക്ക് കാണാം പാത്രങ്ങളൊക്കെ പുതിയ പോലെ തന്നെ നല്ലതായിട്ട് കഴുകി വന്നിട്ടുണ്ട്. ഇത് 65 ഡിഗ്രിയിൽ ചൂട് വെള്ളത്തിൽ കഴുകുന്നത് കൊണ്ട് പാത്രങ്ങളൊക്കെ നല്ല ചൂടായി തന്നെ ഇരിക്കും. നല്ലൊരു ഷൈനിങ്ങും സ്റ്റീൽ പാത്രങ്ങൾക്കുണ്ടാവും. പാത്രങ്ങളൊക്കെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റീൽ ഊണി വയ്ക്കുന്ന പാത്രം, പുട്ടുകുറ്റി, ആവിയേറ്റുന്ന പാത്രം എല്ലാം നല്ല രീതിയിൽ കഴുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ നോക്കാം. കുക്കറിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം നിരപ്പുണ്ടായിരുന്നു, പക്ഷേ അകത്തൊക്കെ ഡ്രൈ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അത് നമ്മൾ പാത്രം പ്ലേസ് ചെയ്യുമ്പോൾ ചെറിയതായിട്ട് ചരിഞ്ഞൊക്കെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ഇത് ഒരു സ്റ്റീലിൻ്റെ കുക്കറാണ്. മേലത്തെ റാക്കിൽ ഒരു പാത്രം ഞാൻ കമിഴ്ത്തി വയ്ക്കാതെ ഇങ്ങനെ ചരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടി നിപ്പുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് പാത്രങ്ങളെല്ലാം കമിഴ്ത്തി വയ്ക്കണം. പാത്രങ്ങളെല്ലാം എടുത്ത ശേഷം നമുക്ക് ഡിഷ് വാഷറിൻ്റെ ഡോറ് ക്ലോസ് ചെയ്യാം. ഇത്രയും പാത്രങ്ങൾ ഒരു ലോഡിൽ തന്നെ ഫുള്ളായിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ സാധിക്കും.
ഞാൻ ഉപയോഗിച്ചെടുത്തോളം ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. നല്ല രീതിയിൽ പാത്രങ്ങൾ ഇതിൽ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും. ബോഷ് ഡിഷ് വാഷറിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഡിഷ് വാഷറിനെ പറ്റി എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.